ഹായ്ഡി എല്ലാവർക്കും, നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് അതിഗംഭീരമായ സ്വാഗതം. സോ ഇതൊരു റാൻഡം വ്ളോഗാണ്, ഞാൻ പ്രതീക്ഷിക്കാതെ എടുക്കുന്നൊരു വ്ളോഗാണ്. എന്തെടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊന്നും എനിക്കിപ്പം ഭയങ്കര ഐഡിയ ഇല്ലാത്തൊരു സമയമാണ്. കാരണം എക്സാം കഴിഞ്ഞു, നമ്മൾ ഒത്തിരി ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത്. സോ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്പോൾ എന്തെടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഇന്നത്തെ ഒരു ഡേ ഒരു തട്ടിക്കൂട്ടൽ വ്ളോഗായിട്ട് നിങ്ങൾ കാണണം. അടുത്ത ദിവസം തൊട്ട് നല്ല നല്ല വ്ളോഗ്സൊക്കെ കാണും കേട്ടോ. ഇതിപ്പോൾ ഒരു റാൻഡം ഡേ, ഫൺ ഡേ വ്ളോഗായിട്ട് കണ്ടാൽ മതി. സോ ഇതിപ്പോൾ ഞാൻ പല്ല് തേക്കണ കുറച്ച് വിഷസായിട്ട് കാണുന്നത്. പല്ല് തേച്ചതിന് ശേഷം നമുക്ക് ഫുഡ് അടിയുണ്ട്. ഫുഡ് അടിക്കുന്ന വിഷസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, റാൻഡമായിട്ടുള്ളൊരു വ്ളോഗാണ്. പിന്നെ ഈ ഡ്രസ്സ് ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടോ തന്നത്. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ആക്ച്വലി ഇവിടെ ഫാനായിട്ട് ഇരിക്കുന്നത് ചിലപ്പോൾ കേൾക്കാൻ പറ്റിയെന്ന് തോന്നിയില്ല. നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒത്തിരി മീൻ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ആ മീനെല്ലാം പോയി, ചത്തുപോയി എന്തൊക്കെയോ അസുഖങ്ങൾ മൂലം. അപ്പം ഞാനിപ്പം രണ്ട് ബെറ്റയും പിന്നെ രണ്ട് കെപ്പിയും ഉള്ളൂ. ആ രണ്ട് ബെറ്റയിൽ ഒരു റെഡ് ബെറ്റ ഞങ്ങൾ കണ്ടില്ലേ, ആ റെഡ് ബെറ്റയ്ക്ക് എന്തോ അസുഖം പിടിപെട്ടിട്ടുണ്ട്. അപ്പം അതും സൂൺ മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു വിഷമയമാണ്. കാര്യം ഈ നമ്മൾ വളർത്തുന്നതായതുകൊണ്ടും പിന്നെ നമ്മുടെ ജീവിതം എന്താ കുറച്ച് നേരമെങ്കിലും മാറ്റി അതിനോട് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം വരും, സ്വാഭാവികമാണത് എന്തായാലും. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുമ്പോണ്ടല്ലോ, ക്ഷമയോടുകൂടി എന്താ ക്ഷമയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാവും. എത്ര തവണ വീഡിയോ എടുത്തിട്ടും ശരിയാവുന്നില്ല ഞാൻ പറയുന്ന ടോപ്പിക്ക്, എന്തൊക്കെയോ ആയി പോവാണ്. കാരണം കുറേ നാളായി യൂട്യൂബിൻ്റെ ഇതും പറഞ്ഞിട്ട് ക്യാമറ എടുത്തിട്ട് ഇറങ്ങിയിട്ട്. അപ്പം ഇപ്പോൾ പെട്ടെന്ന് യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, ഇടണമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് എടുത്തതാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ വീഡിയോ റീട്ടടിച്ച് കാണുന്നത്. റീട്ടടിച്ച് കാണുമ്പോൾ അയ്യോ ഞാൻ അത്ര ദുരന്തമായിരുന്നു, ഞാനെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അതെല്ലാം മനസ്സെന്ന് വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ കൂടി. ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് കുറേ പരിപാടികളുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ രാവിലെ കുറച്ച് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. കൊളാബിന് കുറേ ഡ്രസ്സസ് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒരു സ്ഥലത്തേക്ക് എക്സാം കാരണം. അപ്പൊ എനിക്ക് കൊളാബിന്റെ ഡ്രസ്സസ് എല്ലാം പതിയെ പതിയെ കൊളാബിന് വാങ്ങണം. സോ അത് ഉണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെ ഹോൾ വീഡിയോ വരുന്നുണ്ട്. അത് ആക്ച്വലി എല്ലാവരും ചോദിച്ചൊരു വീഡിയോ ആണ്, ഹോസ്പിറ്റൽസിൻ്റെ ഹോൾ വീഡിയോ, ഹോൾ ഡ്രസ്സസ് ഉള്ള വീഡിയോ. അത് സൂൺ ഞാൻ നോക്കട്ടെ, കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അടുത്തത്, ഓക്കെ, ഇന്ന് ഞാൻ ഹാങ് ഔട്ടിൽ പോകുന്നുണ്ട്. ഹാങ് ഔട്ട് മീൻസ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അടുത്തുള്ള ഒരു മോറിൻ്റോ മേലായിട്ട് ഹർപ്പാടുകൾക്കൊക്കെ അറിയാം ഹാങ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹാങ് ഔട്ട്സിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് നല്ല നല്ല വിഷ്വൽസ് കാണിച്ചു തരാം. അവിടെ ആക്ച്വലി നല്ല ബെസ്റ്റ് ആംബിയൻസ് ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിലും ടീ ടൈമിലും ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. അപ്പം ഇന്നും പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ഹാങ് ഓവറിൽ അങ്ങോട്ടേക്ക് പോകാണ്. ഇന്നലെ ഞാൻ പോയി കെ ജി എഫ് സിനിമ കണ്ടായിരുന്നു രാത്രിയിൽ. അടിപൊളി സിനിമ, ഗുയ്സ് ഒരു രക്ഷയില്ല. കെ ജി എഫ് ചാപ്റ്റർ 3 ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കെ ജി എഫ് ചാപ്റ്റർ 1 ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കെ ജി എഫ് ചാപ്റ്റർ 2 ഞാൻ കണ്ടു. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം ഇതൊരു ആരും എന്താ പറയുക, അതിനകത്ത് ആ നായകനൊക്കെ വരുന്ന ഒരു ഇതിട്ടില്ല സ്റ്റലിൻ്റെ പോലെ, ഒരു രക്ഷയില്ല. എന്താണ് മാസ് വാച്ചിങ് മൂവിയാണത്. ഈ എന്താ പറയുക, ഹീറോയിസം അതുപോലെയുള്ള വാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിരിക്കും അവർ ഇത് കാണാനായിട്ട്. എന്താണെന്ന് പോയി കണ്ടു നോക്കുക, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ നൈറ്റ് പോയതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ത്രില്ലിൽ ഞാൻ അങ്ങോട്ട് എടുത്തില്ല വീഡിയോസ് ഒന്നും. ആക്ച്വലി ആ മൂവി കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഷൂട്ട്സൊക്കെ പരീക്ഷ ചെയ്യും. ഞാൻ ഔട്ട്ഫിറ്റൊക്കെ മാറി സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്, ഇന്ന് കുറച്ച് പരിപാടിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ചെറുതായിട്ടൊരു പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു. ഷൂട്ടൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പരിപാടി ചെയ്തൊരു പ്ലാനാണ്. എൻ്റെ ഒരു സാർ എന്നെ കാണാൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഞാനിങ്ങനെ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം അങ്ങ് ചെയ്യാനുള്ളത്, അപ്പോൾ നോക്കട്ടെ. ക്രാഫ്റ്റിൻ്റെ സെക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ എന്തെങ്കിലും കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താ ഐഡിയ പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കണം, ലൈക്ക് എന്തെങ്കിലും പറഞ്ഞാൽ വേണ്ടേ. ഓ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ആക്ച്വലി ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ എന്താ
ഒരു ക്രാഫ്റ്റ് സെക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ച് പോയി ക്രാഫ്റ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ദേ ഇപ്പം ചോറും കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ചോറ് കഴിക്കുന്ന വിഷയിച്ച് ഒന്നും എടുത്തില്ല, കാര്യം ആ ഒരു ദൃതിയിലായിപ്പോയി. എനിക്ക് 2 മണിയാകുമ്പോൾ കുറേ പരിപാടിയുണ്ട്, അപ്പം അതൊക്കെ നിങ്ങളൊക്കെ കാണിച്ചു തരാം. രണ്ടിലും വെക്കണ്ട, ഒരെണ്ണത്തിൽ വെച്ചാൽ മതി. എന്റെ വകയാണോ എന്റെ പേഴ്സ്? ഭയങ്കര ദേഷ്യത്തിലാണ്. ഗൈസ്, ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി, അവരൊക്കെയാണ് വരുന്നത്. ലാവണ്യ, ഒരു ഹായ് പറയോ, ഒരു ഹായ് പറയോ. അനിഷേ, പറഞ്ഞോ പറഞ്ഞോ. അതുവരെ പറഞ്ഞു വരികയായിരുന്നു. ഞാൻ അച്ഛന്റെ വീട് എടുക്കാണ്ടു. വിഷമത്തിലായിരുന്നു, ഇപ്പൊ അവള് ഭയങ്കര സന്തോഷത്തിലാണ്. അവൾക്ക് കോൾഡ് കോഫി കിട്ടിയത് എങ്ങനെ ഉണ്ട് അടി? കോൾഡ് കോഫി കൈമാറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഇങ്ങനെ ലോങ് ആയി പോകും എന്നൊന്നും വിചാരിച്ചല്ല, ഒരു റാൻഡം ഡേ വ്ലോഗ് എടുത്തതാണ്. പിന്നെ കുറേ നാളായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. താങ്ക് യു.